നമസ്കാരം. അന്ധവിശ്വാസ നിരോധന നിയമം വിശ്വസ്തരുമില്ലെങ്കിലും അത് നിങ്ങളുടെ പൂജാമുറിയിലേക്കുള്ള ഫാസിസത്തിന്റെ കടന്നുവരവിന്റെ ആരംഭമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളെ എന്നേക്കുമായി തകർക്കാനുള്ള ഫാസിസത്തിന്റെ വിത്തുപാകലാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അനവസരത്തിൽ ഫാസിസം എന്ന വാക്ക് എടുത്തുപയോഗിക്കുകയല്ല ഞാൻ, വാസ്തവം പറയുക മാത്രമാണ്. നോക്കൂ, പ്രത്യക്ഷത്തിൽ ഈ നിയമം ഏതാനും ജ്യോത്സ്യന്മാർക്കും മന്ത്രവാദികൾക്കും എതിരെന്ന് തോന്നിപ്പിക്കും. പക്ഷെ കാലാന്തരത്തിൽ ഇത് ഏതൊരു വ്യക്തിക്കും ക്ഷേത്രത്തിനുമെതിരെ എടുത്തുപയോഗിക്കാവുന്ന തരത്തിലാകും ഡിസൈൻ ചെയ്യപ്പെടാൻ പോകുന്നത്. ഉദാഹരണം പറയാം. ടൂ വീലർ യാത്ര ചെയ്യുന്നവരും പിന്നിലിരിക്കുന്നവരും ഹെൽമെറ്റ് വെക്കണമെന്നത് 2 വർഷം മുമ്പ് നിയമപരമായ ഒരു വിഷയമായിരുന്നില്ല. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിലാണ് അത് വിഷയമായി തുടങ്ങിയത് എന്നാണ് ബഹുഭൂരിപക്ഷം വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. 2 വർഷം മുമ്പും ആ നിയമമുണ്ട്. പോലീസിനോട് അത് എക്സിക്യൂട്ട് ചെയ്യണ്ട എന്ന് ഭരണകൂടം പറഞ്ഞിരുന്നത് കൊണ്ട് അവർ അതിനെ പെറ്റി അടിച്ചിരുന്നില്ല എന്ന് മാത്രം. ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതാണ്. ആദ്യ വർഷങ്ങളിൽ ഏതാനും ജ്യോത്സ്യന്മാർക്കും മന്ത്രവാദികൾക്കും മാത്രം പ്രശ്നമുണ്ടാകും. കുറച്ചു കഴിയുമ്പോൾ കമ്മ്യൂണിസം തനിനിറം പുറത്തു കാട്ടും. ഒന്നാലോചിക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നുവെന്ന് ധരിക്കുക. അടുത്ത വീട്ടിലെ ഒരു സഖാവ് അതിനെതിരെ പരാതി നൽകുന്നുവെന്ന് കരുതുക. അതിന് എന്ത് ശാസ്ത്രീയമായ വിശദീകരണമാണ് നിങ്ങൾ നൽകുക? രോഗം വന്നാൽ മാറാൻ വേണ്ടി വഴിപാടുകൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളത് ചെയ്യുന്നത് സുഷ്മത്തിലെ നമ്മുടെ ദുഷ്കർമ്മ ഫലങ്ങൾ ഒഴുകി പോകാനും കർമ്മമണ്ഡലം ശുദ്ധീകരിക്കപ്പെടാനും തദ്വാര രോഗശാന്തിക്ക് വഴി തുറന്നു കിട്ടാനുമാണ്. ഏതേ ഒരു സഖാവ് രോഗം മാറുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ആരോപിച്ച് ക്ഷേത്രത്തിലെ ഈ വഴിപാടിനെതിരെ പരാതി കൊടുത്താൽ എന്ത് വിശദീകരണമാണ് നമ്മൾ നൽകുക? ഇതൊന്നും ആദ്യ വർഷങ്ങളിൽ സംഭവിക്കില്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കാൻ അധികം കാലവും എടുക്കില്ല. വരാൻ പോകുന്നത് ചെറിയ അപകടമല്ല. ജാഗ്രത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.